തിരുവനന്തപുരം വാമനപുരത്ത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അപകടത്തിൽപ്പെടുകയുണ്ടായി. ആ വാമനപുരത്ത് നടന്ന അപകടത്തിൽ ആർക്കും പരിക്കേറ്റില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ 5 എസ്കോർട്ട് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ദൃശ്യങ്ങളിൽ നിങ്ങൾക്കത് കാണുകയും ചെയ്യാം. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം തിരുവനന്തപുരത്ത് വാമനപുരത്ത് അപകടത്തിൽപ്പെടുന്നത്. ഒരു സ്കൂട്ടർ യാത്രക്കാരിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ പെട്ടെന്ന് പൈലറ്റ് വാഹനം ബ്രേക്കിട്ടപ്പോൾ തൊട്ട് പിറകെ വന്നിരുന്ന എസ്കോർട്ട് വാഹനങ്ങൾ ഒന്നൊന്നായി കൂട്ടിയിടിക്കുകയായിരുന്നു. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കും. CM എസ്കോർട്ട് എന്ന ബോർഡ് ഇപ്പോൾ കാണാം. ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ആ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, വാമനപുരം പാർക്ക് ജംഗ്ഷനിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നിട്ടുള്ളത്. 5 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കാഞ്ഞിരംകുളം അതുപോലെ തന്നെ കാഞ്ഞിരംകുളം വട്ടപ്പാറ സ്റ്റേഷനുകളിലെ പോലീസ് ജീപ്പ്, എസ്കോർട്ട് വണ്ടി, ആംബുലൻസ്, CM സഞ്ചരിച്ച വാഹനം എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, സാധാരണഗതിയിൽ അത്തരത്തിൽ CM പോകുന്ന വഴി അത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. സിഗ്നലുകളൊക്കെ തന്നെ ഓഫ് ചെയ്തിട്ട് യാത്രക്കാരെയൊക്കെ തടഞ്ഞു നിർത്തിയതിന് ശേഷമാണ് CMന്റെ വാഹന വ്യൂഹം കടന്നുപോകുന്നത്. പക്ഷേ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ അത്തരത്തിലുള്ള ഒരു യാതൊരുവിധ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു സ്കൂട്ടർ യാത്രക്കാരി അത് വലത്തോട്ട് പോകാൻ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഈ എസ്കോർട്ട് വരുന്നത്, വാഹന വ്യൂഹം വരുന്നത്. അവരെ ഇടിക്കാതിരിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ വാഹനം ബ്രേക്കിട്ട് നിർത്തുന്നു. അതേ തുടർന്ന് പിന്നിലുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ തന്നെ ഈ മുന്നിലുള്ള വാഹനത്തിൽ വന്ന് ഇടിച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുകൾ ഏറ്റിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപകടത്തിന് ശേഷം മുഖ്യമന്ത്രി അവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. ഈ ആംബുലൻസ്, എസ്കോർട്ട് അടക്കമുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് തന്നെ ഇട്ടിരിക്കുകയാണ്. വാഹനങ്ങളുടെയൊക്കെ തന്നെ മുൻഭാഗം അത് തകർന്നു പോയിട്ടുള്ള നിലയിലാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ വാഹനങ്ങൾ ഉണ്ടായിരുന്ന ആർക്കും തന്നെ മുഖ്യമന്ത്രിക്ക് അടക്കം പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം. 5 വാഹനങ്ങളാണ് ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അത് സൂര്യഗായത്രി, ഇതിൽ മുഖ്യമന്ത്രിക്കും ഒരു പരിക്കില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ പോലും ആ വണ്ടി മുഖ്യമന്ത്രിയുടെ വാഹനത്തിൻ്റെയും പിറകിൽ വന്നിടിക്കുമ്പോൾ ചെറിയൊരു ആഘാതമുണ്ടായിട്ടുണ്ടാവും. മുഖ്യമന്ത്രിക്ക് ഒന്ന് മുന്നോട്ട് ആയേണ്ടി വന്നിട്ടുണ്ടാവും. സീറ്റ് ബെൽറ്റിൻ്റെ സുരക്ഷയിൽ അദ്ദേഹം സുരക്ഷിതനായിട്ടുണ്ട് എന്നാണ് സൂര്യഗായത്രി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വാമനപുരത്ത് നടന്ന ആ വാഹനാപകടം, മുഖ്യമന്ത്രിയുടെ വാഹനമടക്കം 5 എസ്കോർട്ട് വാഹനങ്ങൾ കൂട്ടി ഇടിച്ചു എന്നുള്ളതാണ്. ആർക്കും പരിക്കില്ല. ആ സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടു എന്നുള്ള ആശ്വാസകരമായ വാർത്തയും വന്നിരിക്കുന്നു. ഒപ്പം തന്നെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്, മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നതിന് വേണ്ടി ജനതയെ വെറുതെ വിഷമിപ്പിച്ചില്ല. അതിനുവേണ്ടി ട്രാഫിക് ലൈറ്റുകൾ ഓഫ് ചെയ്ത് വഴി വിജനമാക്കിയില്ല. സാധാരണ മറ്റ് വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടയിലൂടെ തന്നെ അത് പോവുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ നിമിഷങ്ങളിലെ വാമനപുരത്ത് നിന്നുള്ള വാർത്ത.